നിങ്ങളുടെ മോളല്ലേ അവള്. അവളോടൊപ്പം കുറേ കാലം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കള്ളനായേനെ. മുല്ലപ്പൂമ്പൊടി ഏറ്റു കടിക്കും, കല്ലിനും ഉണ്ടാക്കും, കടിക്കേ കിടക്കേ നടക്കേ എന്ത് പണ്ടാരെങ്കിലാവട്ടെ. അല്ല, ഇത്ര കാലത്തെ എങ്ങോട്ടാ പടപ്പുറപ്പാടെന്ന് പറഞ്ഞില്ലല്ലോ. അത്രേ ഉള്ളോ? നിങ്ങളെ മോനുണ്ടല്ലോ, കുട്ടികൃഷ്ണ മേനോൻ. എന്താ മനസ്സിലായില്ലേ? എന്റെ ഭാര്യ സഹോദരൻ. ചേരങ്ക മോട്ടിച്ച് ലക്ഷങ്ങളാ അടിച്ചു മാറ്റിയത്. നിയമം കോടതിയും വക്കീലും ഒന്നും ഇല്ലാത്ത രാജ്യമല്ലല്ലോ അത്. എല്ലാം ഞാൻ തെളിയിക്കും. അഴി എണ്ണുമ്പോ അറിയും ഈ മാണിക്യമംഗലത്തെ ലാവണ്യ മേനോൻ ആരെന്ന്. മോനെ സുധി, നീ ചാകാൻ ഈ അച്ഛൻ അനുവദിക്കില്ല. മോനെ സുധി, മോനെ സുധി, മുടിഞ്ഞു പോയിട്ട് അവന്റെ കിന്തി. ഉണ്ടടാ, ആപ്പ് കൊണ്ടുവന്നുണ്ടടാ. എത്ര എണ്ണം വേണം പറയടാ. അധിക ഷൈനിങ് വേണ്ടാട്ടോ. കഷ്ടകാലത്തിന് തും മേര ബാപ്പായി പോയി എന്ന് വിചാരിച്ച് മെക്കട്ട് കയറുക. എനിക്ക് സന്തോഷായി. അച്ഛനെ പോലെ തന്റേടിയായ മകൻ, മേര ഭാരത് മഹാൻ. അതേടാ, ഭരതനെ പോലെ എന്റെ മോനും വീരനാടാ, ധീരനാടാ, മേര ഭാരത് മഹാൻ. എന്താ സംശയമുണ്ടോ നിനക്ക്? അച്ഛന്റെ മോനല്ലേ ഞാൻ. എനിക്ക് മാതുള്ളായ കംസനെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അധർമ്മിയും അഹങ്കാരിയും അമ്പലം വിഴുങ്ങിയും കുടുംബത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്ന നിന്റെ മാതുള്ളനായ ജമ്പകശ്ശേരി കുട്ടികൃഷ്ണ മേനോനെ പരാജയപ്പെടുത്തി അയാൾ ഒളിച്ചു വെച്ചിരിക്കുന്ന മണിച്ചലങ്ക കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക്? ഭയമാണല്ലേ. വേണ്ട, ഈ രാജ്യത്ത് കോടതി ഉണ്ടല്ലോ, കാണിച്ചു കൊടുക്കാം, കാണിച്ചു കൊടുക്കാവണോ ഞാൻ. ശരിക്കും പേടിച്ചു പോയല്ലേ? പേടിക്കാനോ, ഞാനോ പൊടി പെണ്ണേ. എന്നിട്ട് എന്താ വീർക്കുന്നേ? അതോ അത് വെളിച്ചപ്പാട് തുള്ളി, ഞങ്ങൾ പുള്ളിക്കാരനെ കൂടെ തുള്ളി. ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. അതിവേഗം അമ്പലത്തിലേക്ക് ചെല്ലി. ആ പോ പോ, ഞാൻ ഉടനെ അങ്ങ് എത്തും, വീട്ടിൽ കാണണം. ആ കാണും, നീ വേഗം പോയിട്ട് വാ. എന്താ പാപ്പ? ആഹാ, ഒരുങ്ങിക്കഴിഞ്ഞോ? ഇത്ര പൊലച്ചക്ക് എങ്ങോട്ടാണാവോ? കേബിൾ സെന്ററിലോട്ടാ. ഇന്ന് ഇത്തിരി പണി കൂടുതലാ പാപ്പ. എന്തൊരു വിനയം, എന്തൊരു താഴ്മ. നിന്റെ ഉമ്മക്കില്ലല്ലോ ഇതൊന്നും. മോനെ നജീബേ, ഇത്രയും താഴ്മ പാടില്ല. ഇത്രയും താഴ്മ കാണിക്കുന്നവന്റെ പുറത്ത് നാട്ടുകാർ പൊര വെക്കും, കയറി താമസിക്കുകയും ചെയ്യും. ബാപ്പാനെ പോലെ കരുത്തും കള്ളത്തിനും ഒന്നും ഇല്ലാണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റൂല മോനെ. മനസ്സിലായി ബാപ്പ. എന്നാ നീ ഒരു കാര്യം ചെയ്, അടുക്കളയിലോട്ട് ചെന്ന് വാട്ടി മുട്ട ഒരു എട്ടെണ്ണം പൊട്ടിച്ചോണ്ട് വാ. ശരീരം ചൂടോടെ നിൽക്കുമ്പോ വല്ലതും കഴിച്ചാലേ ദേഹത്ത് പിടിക്കും. ചെല്ലു. മുട്ട പൊട്ടിക്കാൻ പറ്റേ? ഏത് മഹനാണ് ഇയാളിത്? എവിടെ പോയി കിടക്കാൻ? ഒരു കാര്യത്തിന് വന്നതെന്ത് പറ്റി? പേ പിടിച്ചോ, മനുഷ്യനെ പേടിപ്പിക്കാൻ നിർത്തണോ? തുള്ളല് കഴിഞ്ഞോ? തന്റെ തുള്ളല് കഴിഞ്ഞൊന്നും ഞാൻ എങ്ങനെയാണോ അറിയുന്നത്? അതല്ല മേന്നെ, വെളിച്ചപ്പാട്ട തുള്ളല്. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? നമ്മുടെ ഈ നാട്ടിലെ ഞാൻ അറിയാതെ വല്ല കാര്യം നടക്കൂ. തുള്ളിയത് പറഞ്ഞു, തുള്ളി പറഞ്ഞതും പറഞ്ഞു. സാരല്ല, ഞാനല്ലേ കൂടെ ഉള്ളത്. എല്ലാറ്റും നമുക്കൊരു വഴി ഉണ്ടാക്കാം. എന്നെ മരുമോ വന്നല്ലോ. ഇനി പോയി വാതിലോർക്കു. അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ എന്തൊരു സ്നേഹം. വേണ്ട വേണ്ട, എടോ എന്റെ ഗുമസ്തനായതുകൊണ്ട് പറയല്ല. ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ
തന്റെ മോക്കിട്ട് ഭാഗ്യാന്ന് വെച്ചു. താനല്ലാതെ വല്ലോരും ഇവനെ വീട്ടിൽ കയറ്റാതിരിക്കോ? തങ്കപ്പെട്ട സാധനം മനുഷ്യനിവിടെ അധികാരി നിൽക്കുക, പരിഹാരം പറയണോ? ഐ പി സി 206 അല്ലേ? വേണ്ട, അതെനിക്ക് വഴങ്ങൂല. നമുക്കേ 406 വെച്ച് ചാമ്പ്യാലോ. എന്ത് പണ്ടാറം വെച്ച് കാച്ചിയാലും വിരോധമല്ല. ആ കുട്ടികൃഷ്ണൻ എന്നൊന്ന് തറ പറ്റിക്കണോ? ഒരുത്തന്റെ മനസ്സിലിപ്പം നടക്കാൻ പോണില്ല. കള്ളനാണെന്ന് ആരോപിച്ച് എന്നെ പുകച്ച് പുറത്താക്കിയിട്ട് അമ്പലം കമ്മിറ്റി പ്രസിഡന്റാവാനുള്ള അവന്റെ ഒക്കെ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ആ ഇവനൊക്കെ മലബാറിൽ കാണുമ്പോ ഞാൻ അങ്ങ് മൈസൂരിൽ കാണും. മനസ്സിലായോ നിനക്ക്? മൈസൂരിങ് അടുത്തല്ലേ, നമുക്ക് മഹാരാഷ്ട്ര വരെ കണ്ടാലോ? വേണ്ട വേണ്ട, അതിബുദ്ധി ഉപയോഗിക്കരുതേ, താലമണ്ട ചെയ്യും. ആ ചെമ്പകശ്ശേരി കുട്ടികൃഷ്ണ മേനോൻ ആരാണെന്നാ നീ കരുതിയേ? അല്ല, നന്ദിനി കുട്ടിക്കുള്ള ഭൂതാഴപ്പോ എന്ന് പറയുകയായിരുന്നു. ഭഗവതിക്ക് മാല കെട്ടാനാണോ അതോ ഇവക്ക് മാല കെട്ടാനാണോ നിന്നെ അമ്പലത്തിലെ കടക്കാരനാക്കിയിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ട. പെമ്പിള്ളേരെ, ഇത്തിരി പൂവൊക്കെ ചൂടിച്ച് വേണം പുറത്തേക്ക് വിടാൻ. ഓ, അഴുകിയ രാവണൻ എഴുന്നള്ളുന്നുണ്ട്. ഇന്നത്തെ ദിവസം പോക്കാം. രണ്ടാക്കും എന്താ വല്ലാത്തൊരു ചിരി? ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏ, ഒന്നുമില്ല പ്രതപേട്ട. രണ്ടിന്റെയും കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്നെയൊക്കെ നിലക്കേർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ശരിക്കും നോക്കണേ പ്രതാപേട്ട. സുഭദ്രേ പറഞ്ഞത് കേട്ടല്ലോ. കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. നീ എന്റെ മുറപ്പെണ്ണ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്ത് താലി കെട്ടോണ്ടാണ് ഞാൻ. നന്ദിനിക്കുട്ടി, കല്യാണത്തിനുള്ള മാല ശശിയേട്ടന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങിത്തരുന്ന കാര്യം ഞാൻ ഏറ്റിട്ടോ? അത് മതിയല്ലോ പ്രതാപേട്ട. അല്പം കൂടി കിഴക്കോട്ട്. കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട്. അരേ തോ ബതാവോ, പൂരബ് തരഫ് കുമാരാഹോ യാ പശ്ചിം തരഫ് കുമാരാഹോ? സുഹൃത്തേ, മർത്തിന് പെട്ടമ്മതൻ ഭാഷത്താൻ മലയാളത്തിൽ പറ എന്നിട്ട് കിഴക്കോട്ട് തിരിക്കടാ. കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തിരിക്കേണ്ടെന്ന് നിങ്ങൾ ഒന്നുകൂടി തീരുമാനിക്കും, എന്നിട്ട് പറ. കിഴക്കോട്ട് വെച്ചാൽ ഏതൊക്കെ ചാല സുഹൃത്തെ കിട്ടുക? കിഴക്കോട്ട് വെച്ച തുണി ഉടുത്ത മനുഷ്യന്മാരുടെ പ്രോഗ്രാം, പടിഞ്ഞാറോട്ട് വെച്ച തുണി ഉടുക്കാത്ത മനുഷ്യന്മാരുടെ. എങ്കിൽ പടിഞ്ഞാറോട്ട് തന്നെ മതി. ആഹാരവും പാർപ്പിടവും പോലെ നമ്മുടെ ദരിദ്ര രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വസ്ത്രം. അനാവശ്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ദൂർത്തിനെ കുറിച്ച് നമ്മുടെ ഗ്രാമീണരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് പടിഞ്ഞാറൻ ചാനലുകൾ തന്നെ മതി. സുഭാഷ് സുഹൃത്തെ, സുഭാഷ് ആന്റിന് പടിഞ്ഞാട്ട് തന്നെ ഉറപ്പിച്ചാട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമദാനം നടത്താം. അയ്യോ സുധി, എന്തിനാ ഇതിന് മോള് കയറിയത്? കാലെങ്ങനെ സ്ലിപ്പായി വീണാ? ദൈവമേ, നിങ്ങൾക്ക് നാണമില്ലായിരുന്നല്ലോ സുധിയെ മേലോട്ട് കയറ്റാൻ. വെളിച്ചപ്പാട് പറഞ്ഞാ നിങ്ങൾ കേട്ടതല്ലേ? കഷ്ടം കേട്ടോ, ഇങ്ങോട്ട് വന്നേ. കർക്കിടകത്തിലെ കാർത്തിക നാൾ വരെ സൂക്ഷിക്കണേ സുധി, എനിക്ക് പിന്നെ ആരാ? സുഹൃത്തെ, അതോർത്ത് വിഷമിക്കണ്ട, നിനക്ക് പിന്നെ ഞാനുണ്ടല്ലോ. സുഗ്രീവ വാഗടാവേ, ഇവിടെ മുഴുവൻ ഔട്ട് ഓഫ് ഓർഡറാ, വന്നിട്ട് വേണം പണി തീർക്കാൻ. തനിച്ചായല്ലേ, പേടിക്കണ്ട, കൊണ്ടുവിടാൻ ഇവിടെ ആളുണ്ടല്ലോ. ബാക്കിയുള്ളവൻ എന്നും ഇങ്ങനെ വിധവനായി കഴിയാനായി. ഇന്ന് ഇനി അവനെ നോക്കണ്ട. ഒരു കാര്യം ചെയ്യും, നീ മോള് കയറ്. ഉയരങ്ങൾ കീഴടക്കാൻ വിമ്പുന്ന മനസ്സല്ല സുഹൃത്തിന്റെ, ദയവ് ചെയ്ത് ഇന്ന് നീ കയർ. കുഞ്ഞു മെല്ലെ സൈഡ് ചേർന്ന് വലിഞ്ഞു പറഞ്ഞോളും പോകും. ഇന്നത്തെ പിരിവ് എങ്ങനെയുണ്ടോ? വലിയ കുഴപ്പമൊന്നും ഇല്ലേ. കലിങ്ക് പണിയുന്ന കോൺട്രാക്ടർ കഴിഞ്ഞ 2000, ആ ചന്തയെ ടോള് പിരിക്കുന്ന ആളുടെ ഒരു 500. റോഡ് പണിയുന്ന ആരാടോ? ഐക്കരയിലെ തോമാച്ചനാണേ. അയാള് പുളിങ്കുരു ആണോ തന്നത്? അയാളും തന്നു 1000. ഇനി അധികാരം വാങ്ങേണ്ടി വരില്ല. ശേഷിച്ച കാലം നീ തരുമോ? നിർത്തിയേ, പട്ടിയെ പൂട്ടിയോ? കൊരക്കത്തേ ഉള്ളൂ, കടിക്കത്തില്ല. ഞങ്ങൾക്ക് പേടിയാ. എനിക്കും പേടിയാ. പട്ടി എത്തുപോയി, എല്ലാരും കാത്തോട്ട് പോരെ, യോഗ തുടങ്ങിക്കോ. എന്തിനാ വേറെ പട്ടി? എന്തുവാടോ ഇത്? ആ സുധിമനെ വാ, ഇരിക്കെ. അസമയത്തിങ്ങനെ ഇറങ്ങി നടക്കാവോ? മിസ്റ്റർ വെളിച്ചപ്പാട് പറഞ്ഞു കേട്ടില്ലേ? എത്ര നടന്ന് വിചാരിച്ച പേടിച്ച് വീട്ടിലിരിക്കുന്നെ. ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ട്. പ്രസന്റേ, ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇവന് യാതൊന്നും സംഭവിക്കില്ല. ആ ശരിയാ ശരിയാ, നിന്നെ കണ്ട കാലം പോത്തടക്കം പേടിക്കും. തമാശയാണെങ്കിലും പ്രസിഡന്റ് പറഞ്ഞ സത്യ, ഇവൻ ജനിച്ച പിന്നെ ഒരൊറ്റ മരണം പോലും ഇവന്റെ വീട്ടിലുണ്ടായിട്ടില്ല. അധികം തമാശ എടുക്കല്ലേ, വന്ന കാര്യം പറടാ, എനിക്ക് പോണം, ഉറക്കം വരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഉപകാരോ? അയ്യോ, ചുമ്മാ വേണ്ടപ്പാ, കമ്മീഷൻ തരാം. എന്താന്ന് വെച്ചാ പറഞ്ഞ ഓർഡർ പോയിട്ടേക്കാ. നമ്മുടെ പഞ്ചായത്ത് സംസ്കാരിക നിലയത്തിൽ ഒരു കുറവ് അനുഭവപ്പെടുന്നില്ലേ? സംസ്കാരത്തിന്റെ ആയിരിക്കും.